ഇഡിയെ പേടിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് അടുക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? സ്വാഭാവികമായിട്ടും ആയിരിക്കും. ഇഡി, CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവയെ വെച്ച് എതിർ പാർട്ടിക്കാരെ വരട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയിട്ടുള്ള കാര്യമാണ്, BJP നടത്തുന്നുണ്ട്. അത് ഞാൻ ആ പരിപാടിയിൽ പറഞ്ഞല്ലോ, കേജ്രിവാളിന്റെ മനീഷ് സിസോദിയ ആ ഒരു വിഷയത്തോടനുബന്ധിച്ച് ആ ഒരു ഡൽഹിയിലെ ലിക്വർ സ്കാം സംബന്ധിച്ചൊരു ലൈവ് നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ട് മിക്കവാറും കേന്ദ്ര ഭരണകക്ഷികളല്ല അവരെ ഇരിക്കുന്ന ഏജൻസികളെ ഉപയോഗിക്കും. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്, 100% തെറ്റാണ്. അഴിമതിക്ക് തുല്യമായ ഒരു കാര്യമാണ് എതിരാളികളെ നിശബ്ദരാക്കാനായിട്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. കള്ളക്കേസാണെങ്കിൽ പുറത്തു വരാം എന്ന് മാത്രമേ അവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. പിന്നെ പല ആൾക്കാരും ഒറിജിനൽ ആയിട്ട് ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാക്കള് പ്രതിപക്ഷ പാർട്ടികളെല്ലാം അവരെ ഒരുമിപ്പിച്ചത് രാഹുൽ ഗാന്ധി അല്ല മറിച്ച് ED ആണ്, ED യെ ബഹുമാനിക്കാൻ പഠിക്കടോ എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളുകളൊക്കെ കാണും. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആണല്ലേ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ചില പ്രാർത്ഥന ക്രിസ്ത്യൻ പ്രാർത്ഥന കരിഷ്മാറ്റിക് ഗ്രൂപ്പുകളെല്ലാം അവർക്കെതിരെയൊക്കെ ഇപ്പൊ ED യുടെ അന്വേഷണം വന്നു, അവരെല്ലാം ഫോളോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പല കേസുകളൊക്കെ ഉള്ളവരാണ് കൂടുതലും പെട്ടെന്ന് ഇതിനകത്തേക്ക് വീണു കൊടുക്കുന്നത്. അപ്പം അത് ആരെ കുഴപ്പമാണ്, അവർക്ക് എന്തായാലും അധികാരമുണ്ട്, അവരെ കയ്യിൽ ED ഉണ്ട്, അവരെ കയ്യിൽ CBI ഉണ്ട്. നിങ്ങൾ അവരെ കെണിയിൽ വീഴുന്നുണ്ടെങ്കിൽ അല്ലെ അവര് ഉണ്ടാക്കുന്ന ഇതിൽ വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഒരു പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. നിങ്ങൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാമല്ലോ, നിങ്ങളുടെ പ്രശ്നമുള്ളവരാണല്ലോ. അല്ലെങ്കിൽ വ്യാജ കേസായിട്ടുണ്ട്, വ്യാജ കേസ് വെച്ച് അങ്ങനെ അത്ര നിലനിൽപ്പുണ്ടാവില്ല. മിക്കവാറും ആൾക്കാര് ഇപ്പോ പല പാർട്ടിക്കാരും BJPയിലേക്ക് കയറുന്നതിന്റെ ഒരു കാര്യം ഇത് തന്നെയാണ്, അതിനകത്ത് എന്താ സംശയം? അത് അവർക്കും അറിയാം, കയറുന്നവർക്കും അറിയാം, പുറത്ത് നിൽക്കുന്നവർക്കും അറിയാം. പണ്ടും ഇങ്ങനെ തന്നെയൊക്കെ തന്നെയായിരുന്നു, ഈ ഏജൻസികളെയൊക്കെ വെച്ച് പല റെയ്ഡുകൾ നടത്തുക, ഇൻകം ടാക്സ് റെയ്ഡുകൾ. അപ്പൊ ഇത് ഈ അധികാരം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ജനങ്ങളെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് നിയമത്തെ നിയമത്തിന്റെ രീതിയിൽ ഭരണഘടനാപരമായി നിർവഹിക്കാനായിട്ടുള്ള ഒരു ആർജവം ഉണ്ടാവണം. അങ്ങനെയുള്ള ആർജവമൊക്കെ ഇന്ത്യയിലെ സർക്കാരുകൾ പൊതുവെ കാണിക്കാറില്ല. അപ്പൊ BJP ഒരു ഒരു സ്റ്റെപ്പ് കൂടെ ഫർദർ ആയിട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്. സോ ED അല്ലെങ്കിൽ സമാനമായ ഇൻസ്റ്റിറ്റ്യൂഷൻ CBI, IT, ഇൻകം ടാക്സ് ഇതൊക്കെ എക്കാലത്തും ഇത്തരത്തിൽ തന്നെയാണ് പല ഭരണാധികാരികൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ സമാനമാണ് ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോലീസിനെ ഭരണകക്ഷി ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്രത്തില് അവര് ആർമിയോ അല്ലെങ്കിൽ അവരെ അർദ്ധസൈനിക വിഭാഗങ്ങളെയൊന്നും സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് അവർക്ക് IT ഇല്ല, ED ഇല്ല. അപ്പൊ അവർക്ക് പറ്റുന്നത് പോലീസ് പോലെയുള്ള സ്ഥാപനങ്ങളാണ്. അത് അവർ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ എതിരാളികൾക്കെതിരെ കേസെടുക്കാനും കേസ് ഒഴിവാക്കാനും കണ്ണടക്കാനും ഒക്കെ വളരെ കൃത്യമായിട്ട് പല സംവിധാനങ്ങളിലും സംസ്ഥാനങ്ങളിലും അതാത് രാഷ്ട്രീയ അധികാരത്തിലിരിക്കുന്ന കക്ഷികൾ ഉപയോഗിക്കാറ്. പക്ഷെ ഇതെല്ലാം വളരെ വളരെ മോശമായ രാഷ്ട്രീയമാണ്, മോശമായ ഭരണമാണ് എന്നുള്ളതാണ് കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും.